കൺഗ്രാജുലേഷൻസ്. ഈ തന്റെയുടെ നമ്മുടെ പല സ്ത്രീകൾക്കും ഇല്ലാത്തത്. അത് തന്നെയാണ് സ്ത്രീവർഗത്തിന്റെ ശാപങ്ങളും. എനിക്ക് ആണുങ്ങൾക്ക് എന്തുവാകാം, പെണ്ണ് ഒരുത്തിനൊന്ന് നോക്കിയാ പിന്നെ അത് മതി കുടുംബകലഹത്തിന്. നേരം വണ്ണം ഒന്ന് ഒരുങ്ങിയ കുഴപ്പം, ലേസ് ലിപ്സ്റ്റിക് ഇട്ട കുഴപ്പം, എന്തിലാ ഇവറ്റുള്ള കുറ്റം കാണാത്തത്? അതെ, എരിയുന്ന തീയിൽ എണ്ണ പകരണോ സഹോദരിമാരെ? എണ്ണ ഇല്ലാതെ തന്നെ എത്ര നാൾ വേണമെങ്കിലും എരിയാൻ മൃദുലയ്ക്ക് കഴിയുമെന്ന് ഞങ്ങൾക്കറിയാം. മാഷിന്റെ മോളല്ലേ. കാണാൻ കൊള്ളാവുന്ന ജോലിക്കാരിയെ വീട്ടിൽ നിർത്തിയാൽ മര്യാദ രാമന്മാരായ പുരുഷന്മാർ പോലും ഒന്ന് നോക്കിപ്പോവും. ഇത് മഹാത്മജി പറഞ്ഞിട്ടില്ല, ഞാൻ പറയണു. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇരു ചെവി അറിയാതെ അവളവിടുന്ന് പറഞ്ഞു വിടുന്നതിന് പകരം ഇവൾ അവിടെ നിന്ന് ഇറങ്ങി പോരുകയാണോ വേണ്ടത്? മാഷ് അങ്ങനെ പറയരുത്. മൃദുല ചെയ്തു തന്നെയാ ശരി. വീട്ടിലൊരു മുഖം സമൂഹത്തിൽ മറ്റൊരു മുഖമായി നടക്കുന്ന ഇത്തരം മാന്യന്മാരുടെ മുഖം മൂടി വലിച്ചു കീറുകയാണ് വേണ്ടത്. കീറാൻ വളരെ എളുപ്പ, പക്ഷെ അത് തുന്നിച്ചേർക്കാൻ പാടാ. അത് ഓർമ്മ വേണം. ഇന്ത്യയെ കീറി മുറിക്കരുതെന്ന് മഹാത്മജി നെഞ്ചുരുകി വിലപിച്ചില്ലേ? എന്നിട്ട് ആർക്കെങ്കിലും അത് ഒന്നാക്കാൻ കഴിഞ്ഞോ? പ്രശ്നങ്ങൾ വഷളാകുന്നതിന് മുമ്പ് മോള് തിരികെ പോണം. ഇവരുടെ തീരുമാനം തന്നെ എന്റെയും തീരുമാനം. സാർ വിഷമിക്കണ്ട, ഇതൊരു നിസ്സാര കേസാ. വെറുമൊരു സംശയം, ഭർത്താവിന് ജോലിക്കാരിയുമായി അടുപ്പമുണ്ടോ എന്നൊരു തോന്നൽ. സൈക്കാട്രിയിൽ ഇതിന് പാരനോയ്ഡ് ഷൈസോഫ്രീനിയ എന്ന് പറയും. ചെറുതായിട്ടൊന്ന് ഹിപ്നോട്ടൈസ് ചെയ്താൽ മാറുമായിരിക്കും അല്ലേ? ചായ കുടിച്ചോണ്ട് സംസാരിക്കാം. ചായ ചേച്ചി ഇപ്പൊ വിളിച്ചോണ്ട് വരാൻ ഞാൻ സാറിനോട് പറഞ്ഞതാ. സാർ കേക്കണ്ടേ, ചട്ടിയും കലവുമ്പോ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും അല്ലേ ഡോക്ടറെ? അതെ, അത് പൊട്ടാതെ നോക്കണം. ഈ ഡോക്ടറുടെ ഒരു തമാശ. ഇത്രയൊക്കെ ആയിട്ടും ഇവൾ ഇവിടുന്ന് പറഞ്ഞുവിടാത്തത് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിനു പറഞ്ഞുവിടണം? അതിനവൾ എന്ത് തെറ്റാ ചെയ്ത്? എനിക്ക് ഇഷ്ടമുള്ള ആഹാരം രുചിയോടെ പാകം ചെയ്തു തന്നോ, അതോ എന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും മനസ്സിലാക്കി പെരുമാറിയതോ? അവള് വന്നതിന് ശേഷമാണ് ഇതൊരു വീടായത്. അതുവരെ ഇത് വെറുമൊരു കളിവീടായിരുന്നു. അറിവില്ലാത്ത പ്രായത്തിൽ കുട്ടികൾ കെട്ടിക്കളിക്കില്ലേ കളിവീട്? ഇവിടെ ചുട്ടത് മുഴുവൻ മണ്ണപ്പുവാ. ചരലുകൊണ്ട് ചോറ്, മാവില കൊണ്ട് മീൻകറി. എന്റെ വീടെന്ന സങ്കല്പം തന്നെ യാഥാർത്ഥ്യമാക്കിയത് ഊർമിളയെ. അതിന് ഞാൻ അവളെ പറഞ്ഞുവിടുന്നു. സഹി കെട്ട് നിവൃത്തിയില്ലാഞ്ചിട്ടച്ച ഒടുവിൽ ഞാൻ പൊട്ടിത്തെറിച്ചത്. മനസ്സറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മൃദുലയെ ഇപ്പോഴും ഉള്ളിൽ തട്ടി ആത്മാർത്ഥയോടെ ഞാൻ സ്നേഹിക്കുന്നു. അത് മനസ്സിലാക്കി അവൾക്ക് മടങ്ങി വരാൻ കഴിയുന്നെങ്കിൽ വരട്ടെ. ഈ വാതിൽ ഒരിക്കലും അവളുടെ മുമ്പിൽ അടയില്ല. അത് അച്ഛൻ അവളോടൊന്ന് പറഞ്ഞേക്കണം. മൃദുലയോ ഇരിക്ക്. എന്താ മുഖം വല്ലാതെ? അച്ഛൻ ആഹാരം കഴിച്ചിട്ട് രണ്ടു ദിവസമായി ചേച്ചി. എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ? അയ്യോ, ഇത് അസുഖമൊന്നും അല്ല ചേച്ചി, നിരാഹാര സത്യാഗ്രഹമാ. ഞാൻ മടങ്ങിപ്പോയില്ലെങ്കി നിരാഹാരം കടന്ന് മരിക്കുമെന്ന് വാശിയില്ല അച്ഛൻ. ഛേ, രാഷ്ട്രീയവും ആദർശവും ഒക്കെ സ്വന്തം വീട്ടിൽ പ്രയോഗിക്കാനുള്ളതാണോ? ഇതാ തനി ഗാന്ധിയന്മാരുടെ ഒരു കുഴപ്പം. ആ വാശി എനിക്കറിയാവുന്നതാ. എന്തെങ്കിലും ഒന്ന് തീരുമാനിച്ചില്ലെങ്കി അച്ഛൻ അവിടെ പട്ടിണി കിടന്ന് മരിക്കും. സംഗതി അത്ര സീരിയസ് ആണെങ്കിൽ മഹേഷ് മാപ്പ് പറയാൻ തയ്യാറാകാത്ത സ്ഥിതിക്ക് ഒരു ഒത്തുതീർപ്പിന് നമുക്ക് തയ്യാറാവാം. ആ ആ ജോലിക്കാരി ഉണ്ടല്ലോ, എന്താ അവളുടെ പേര്? ഊർമിള. ആ അവളെ അവിടുന്ന് പറഞ്ഞു വിടണം. മേലിൽ ജോലിക്കാരികളെ നിർത്തുകയാണെങ്കിൽ 60 കഴിഞ്ഞവരെ മതി. അതിന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകണമെന്നാണോ ചേച്ചി പറയുന്നത്? അതെ. എന്നിട്ട് അയാളെ അവിടെ മൃദുല വരച്ച വരയിൽ നിർത്തണം. ഒന്നും വിട്ടുകൊടുക്കരുത്. ഒരു കെട്ടിടം വെക്കുന്നതിന് എത്ര രൂപ കിട്ടും, അത് ഏതൊക്കെ വഴി ചെലവഴിക്കുന്നു, എല്ലാ കണക്കും ചോദിച്ചു മനസ്സിലാക്കണം. വരുമാനമൊക്കെ മൃദുലയുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ നിർബന്ധിക്കണം. കണക്ക് ചോദിച്ചു തുടങ്ങുമ്പോ തന്നെ ഇവ മരൊക്കെ നമ്മുടെ വരുതി വരുമെന്നേ. പിന്നെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓഫീസിലെത്താനുള്ള ഒരു സമയമുണ്ടല്ലോ, അത് കഴിഞ്ഞാൽ ഉടനെ വിളിക്കണം. ലേറ്റ് ആവുകയാണെങ്കിൽ അതുവരെ എവിടെയായിരുന്നു എന്ന് അന്വേഷിക്കണം. അവിടെയായിരുന്നു ഇവിടെയായിരുന്നു എന്നൊക്കെ പറയും. അത് നമ്മളൊന്ന് വിളിച്ച് കൺഫേം ചെയ്യണം. ഇങ്ങനെ അണുവിടെ വിട്ടുകൊടുക്കാതെ നമ്മളവന്മാരുടെ പുറകെയുണ്ടെന്ന് ബോധ്യമാവുമ്പോ 10 മടക്കും. ഇവിടെ ഒരാൾ ആരായിരുന്നു മോൻ? സൂചി കയറ്റാൻ ഇടം കൊടുത്ത തൂമ്പ കയറ്റുന്ന ടൈപ്പായിരുന്നു. ഇപ്പൊ ഞാനൊന്ന് വിരലി ഞൊടിച്ചാ മതി, വിളിക്കുന്നിടത്ത് വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ ചേച്ചി, ഓട്ടോ വെയിറ്റ് ചെയ്യുന്നു. ചെന്നിട്ട് വേണം അച്ഛനെ നിരാഹാരം അവസാനിപ്പിക്കാൻ. പിന്നെ ഞങ്ങൾ ഇന്ന് മഹേഷിനോട് സംസാരിച്ചിട്ട് മൃദുല പോയാ മതി. ശരി ചേച്ചി.
വിഷമിക്കാനൊന്നുമില്ല, രണ്ടു ദിവസം ആഹാരം കഴിക്കാത്ത എന്റെ ക്ഷീണ. അപ്പോ മോള് ഇന്ന് തന്നെ പോവല്ലേ? അങ്ങനെ അങ്ങ് പൊടിയും തട്ടി പോകാൻ ഒക്കോ അച്ഛാ. ട്രീസ ചേച്ചി ചെന്ന് ആ രംഭ അവിടുന്ന് പറഞ്ഞു വിടുന്ന കാര്യം സംസാരിക്കട്ടെ. അവൾ അവിടുന്ന് പടി ഇറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. ഇത് നിനക്ക് അവിടെ നിന്നുകൊണ്ട് ചെയ്യായിരുന്നില്ലേ മോളെ? എല്ലാം ജോലിക്കാരിക്ക് വിട്ടുകൊടുത്തു. നിന്റെ ഭർത്താവ് എന്താണോ ആഗ്രഹിച്ചത് അതെല്ലാം, എന്നിട്ട് അവൾ അവിടെ നിർത്തിയിട്ട് നീ ഇങ്ങോട്ട് പോകുന്നു. അതാണ് നീ ചെയ്ത തെറ്റ്. അങ്ങനൊരു മണ്ടത്തിൽ എനിക്ക് പറ്റി. ഇനി അവളവിടെ ഇറങ്ങി പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്തായി പറഞ്ഞോ? പറയാനായിട്ട് അവിടെ ആള് വേണ്ടേ? മഹേഷ് അവളെയും കൊണ്ട് ഗൈനക്കോളജിസ്റ്റ് അടുത്ത് പോയിരിക്കുക. അവക്കെന്താ അസുഖം? ഗൈനക്കോളജിസ്റ്റിനെ കാണുമെങ്കിൽ എന്തായിരിക്കും അസുഖം? ഓക്കാനോ ഛർദി, അത് തന്നെ. സംശയിക്കണ്ട, അത് തന്നെ. ഇത്രേ ഉള്ളൂ? ഇതൊരു ഡൈവേഴ്സ് നോട്ടീസ് അല്ലേ? ഇതിനാണോ ഇത്രയും വലിയ ടെൻഷൻ കാണിച്ചത്? ഇത് വെറും ഡൈവേഴ്സ് നോട്ടീസ് അല്ല, എന്റെ ഭാര്യയുടെ ഡൈവേഴ്സ് നോട്ടീസാ. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംഗതികൾ ഇനി സ്മൂത്ത് ആവുമെന്ന്. കണ്ണി കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടെന്ന് വിചാരിച്ചാ മതി. ഇതിലും ഭേദം കണ്ണി കൊള്ളുന്ന തന്നെയായിരുന്നു. എല്ലാം ശരിയാവുന്നു നീയും ഡോക്ടറും പറഞ്ഞിട്ട് എന്തായി? എന്റെ ജീവിതം വെച്ചല്ലേ നിങ്ങളൊക്കെ പരീക്ഷണം നടത്തിയത്? ഇനി ആരുടെ സഹായവും ബുദ്ധിയും ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ ജീവിതം എനിക്ക് വലുത്. ഞാൻ എല്ലാം അവളോട് തുറന്നു പറയാൻ പോവാ. വേണ്ട, ഞാൻ ഉണ്ടാക്കിയ കുരുക്കല്ലേ, ഞാൻ തന്നെ അയച്ചോളാം. എന്റെയും കൂടെ ആവശ്യമാണല്ലോ അത്. നോട്ടീസ് അവിടെ കിട്ടി, മെസ്സഞ്ചർ വരുന്നുണ്ട്. ആ, അവനെ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. മൃദുലയുടെ പുറത്തേക്ക് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിരി. ഓ, ചേച്ചി ഇവിടെ തമ്പടിച്ചിരിക്കുകയാണോ? രണ്ടും രണ്ട് പാത്രത്തിലാക്കിയിട്ടേ പിന്മാറുന്ന വാശിയിലായിരിക്കും. പ്രശ്നം ഇപ്പൊ കോടതിയുടെ പരിഗണനയില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് കോർട്ട് ലക്ഷ്യമാകും. അതുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കോടതി പറഞ്ഞിട്ട് നിങ്ങൾ സംസാരിച്ചാ മതി, എനിക്ക് മൃദുലയോടാ സംസാരിക്കാനുള്ളത്. അവൾക്ക് ഇപ്പൊ ആരെയും കാണാൻ സൗകര്യപ്പെടില്ല. അപ്പൊ സാറും കൂടെ അറിഞ്ഞോണ്ടാണല്ലേ? ഞാൻ അറിഞ്ഞു നടത്തിയ കല്യാണല്ലേ, അപ്പൊ ഇതും ഞാൻ അറിഞ്ഞു തന്നെ വേണല്ലോ. ഈ ഫെമിനിസ്റ്റുകളുടെ വാക്ക് കേട്ട് സാറ് വെറുതെ ചാടി പുറപ്പെടരുത്. സ്വന്തം മകളുടെ ലൈഫ് വെച്ചാ കളിക്കുന്നത്, അത് ഓർമ്മ വേണം. ഫെമിനിസ്റ്റുകളോട് തനിക്കെന്താ ഇത്ര പുച്ഛം? ഞങ്ങൾ വിചാരിച്ച എന്താ നടക്കുന്നത് തനിക്ക് കാണണോ? അയ്യോ, ഒരു പുച്ഛവും ഇല്ല ചേച്ചി, സഹതാപമേ ഉള്ളൂ. നിങ്ങളൊക്കെ വിചാരിച്ച ഇവിടെ പലതും നടത്താൻ പറ്റുമെന്നും അറിയാം. ഒരു സംശയം ചോദിച്ചോട്ടെ പെങ്ങളെ, സ്ത്രീക്ക് ആരിൽ നിന്നാണ് മോചനം വേണ്ടത്? അവളുടെ ഭർത്താവിൽ നിന്നോ, അതോ കുടുംബ പ്രശ്നങ്ങളിൽ നിന്നോ? ഒരേ കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്ന ജീവിത പങ്കാളിയെ പോലും മനസ്സിലാക്കാൻ കഴിയാത്ത നിങ്ങളൊക്കെ ഇവിടെ എന്ത് മോചനമാണ് നടത്താൻ പോകുന്നത്? പുലഹന്നാന് പോകാം, സുവിശേഷമൊക്കെ അവിടെ മതി, ഇതെന്റെ വീടാ. പോകാൻ തന്നെയാണ് വന്നത്, പക്ഷേ അതിനു മുമ്പ് ഒന്ന് കേൾക്കണം. മഹിയും നിങ്ങളും തമ്മിലുള്ള അകൽച്ച നിങ്ങളുടെ സ്വകാര്യ പ്രശ്നമാണ്, അതിലെന്തും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും നിങ്ങൾക്കുണ്ട്. ഊർമിള ഗർഭിണിയാണെന്നുള്ളത് സത്യമാണ്, പക്ഷെ അതിന് ഉത്തരവാദി മഹിയല്ല, അവളുടെ ഭർത്താവാണ്. ഭർത്താവോ? അതെ, ഞാൻ. ഊർമിള എന്റെ ഭാര്യയാണ്. എന്റെ ഭാര്യയുടെ ഗർഭം ഒരു നിരപരാധിയുടെ തലയിൽ വെച്ച് കെട്ടാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സമ്മതിക്കില്ല. ഊർമിള നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ടതൊക്കെ അഭിനയം, വെറും അഭിനയം. മൃദുലയ്ക്ക് ഒരിക്കലും മഹേഷിന്റെ സങ്കല്പത്തിലുള്ള ഭാര്യയാകാൻ കഴിഞ്ഞില്ല. മഹി എന്താണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ പരമാവധി ശ്രമിച്ചു, എന്നിട്ടും നിങ്ങൾ അത് ഒരിക്കൽ പോലും കണ്ടതായി നടിച്ചില്ല. മഹി മനസ്സിൽ കണ്ട ഭാര്യയെ ഊർമിള നിങ്ങൾക്ക് കാണിച്ചു തരികയായിരുന്നു. മറ്റൊരു പെണ്ണ് അങ്ങനെ ചെയ്യുമ്പോൾ അവളെ ശ്രദ്ധിക്കുന്നു, അഭിനന്ദിക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്താലെങ്കിലും നിങ്ങളും അതുപോലെ ആകുമെന്ന് പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് ഡോക്ടർ ഗൊൺസാൽവസിന്റെ നിർദ്ദേശപ്രകാരം ഒരുപാട് ആലോചനകൾക്ക് ശേഷം ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പൊ മറ്റൊരുത്തി കാണിച്ചു തന്നിട്ട് വേണം ഞാൻ എന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിക്കാൻ, അല്ലേ? സ്ത്രീകൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നിങ്ങളൊക്കെ ധരിച്ചിരിക്കുന്നത്? പുരുഷൻ കീ കൊടുക്കുന്നതിനനുസരിച്ച് ചലിക്കുന്ന പാവയോ? അതൊരു വീടായിരുന്നില്ല, നാടകശാലയായിരുന്നില്ലേ? സ്വന്തം ഭാര്യയെ വേഷം കെട്ടിച്ച് നിങ്ങളൊരു ഭർത്താവാണോ? ഛേ അച്ഛാ, ഇനി ആരും ഒന്നും പറയണമെന്നില്ല,
എത്രയും വേഗം ഡൈവേഴ്സ് അനുവദിച്ച് കിട്ടാൻ ഏർപ്പാട് ചെയ്തോളൂ.